നമ്മുടെ കണ്ണുനീർ അർഹിക്കാത്തവർക്ക് വേണ്ടി കണ്ണുനീർ ഒഴുകി കളയരുത്. കരഞ്ഞ് കരഞ്ഞ് അവരാരും കാണുന്നില്ല. നിങ്ങൾ രാത്രിയുടെ യാമങ്ങളിരുന്ന് കരയുന്നതോ നിങ്ങളുടെ തലയണക്കുന്ന് ഇതിങ്ങനെ പുതിർന്നു പോകുന്നതോ ആരും കാണാൻ പോണില്ല. പിന്നെ എന്തിനാ കരഞ്ഞ് നമ്മുടെ എനർജി കളയണ? കരഞ്ഞ നമ്മുടെ എനർജി വെറുതെ നഷ്ടപ്പെടുക, സങ്കടപ്പെടുക, ബോഡി വീക്കാവുക, അസിഡിറ്റി വരുക, മൈഗ്രെയിൻ വരുക, അൾസർ വരുക, നമ്മുടെ കോശങ്ങൾ ഡെഡായിട്ട് ക്യാൻസർ വരുക, വേദനകൾ സങ്കടങ്ങളൊക്കെ കുമിച്ചു കുമിച്ചു കൂട്ടിവെക്കും. അതിന് പകരം ഡൈവേർട്ടായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യൂ. സങ്കടപ്പെടാൻ എനിക്ക് നേരമില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. അവര് പറഞ്ഞതുകൊണ്ട് എന്റെ ജീവിതം തോറ്റു പോകുന്നില്ല, തീർന്നും പോകുന്നില്ല. തുടങ്ങണം പുതിയത്. നമ്മളെ തകർക്കാൻ ശ്രമിച്ച അഗ്നിജ്വാലയിൽ നിന്ന് പുതിയത് രൂപപ്പെട്ടു വരണം. എങ്ങനെ തകരാതെ സൂക്ഷിക്കുന്നു എന്നതിലല്ല, തകർന്നതിന് ശേഷം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിലാണ് ജീവിതം ഇരിക്കുന്നത്. ഒരിക്കലും തകരാതിരിക്കട്ടെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതുണ്ടാവും, തകർച്ചകൾ വേദനകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് പൊട്ടരുതേ, തകരുതേ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ക്രിസ്റ്റലിന്റെ ഒരു എന്തെങ്കിലും ഒരു ശില്പം കൊണ്ടുപോകുന്നതിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, അത് തകരും. എങ്ങനെ തകരാതെ സൂക്ഷിക്കുന്നു എന്നതിലല്ല, തകർന്നതിന് ശേഷം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിലാണ് ലൈഫിന്റെ അച്ഛൻ.